ഞാൻ സിദ്ധോർ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഈ വള്ളി ഉപയോഗിച്ച്, ഞങ്ങളിവിടെ കേരവള്ളി എന്നാണ് പറയുന്നത്, ആ വള്ളി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികൾ ഉപയോഗിച്ച് നമ്മളെങ്ങനെയാണ് കുരുമുളക് ചെടി കെട്ടുന്നത്. സാധാരണ നമ്മൾ പണ്ടൊക്കെ പ്രാചീന മറ്റേ മരത്തിൻ്റെ നാരുകളൊക്കെ എടുത്തായിരുന്നു കെട്ടുന്നത്. ഇപ്പോഴതെല്ലാം മാറി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയെ, അപ്പോൾ ഇതിടയ്ക്ക് പൊട്ടിപ്പോകുന്നു, ടൈറ്റാകുന്ന പ്രശ്നമുണ്ട്. ഇതില്ലാതെ ഒരു തവണ കെട്ടിയാൽ മതി, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട. ആ കെട്ട് പൊട്ടത്തില്ല. അതിൽ വളരെ ചെടി വളരുന്നതിനനുസരിച്ച് ലൂസായി ലൂസായി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കെട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിനോദ് ചേട്ടനെയാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു ഡ്രയറിൻ്റെ വീഡിയോയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു, ഡ്രയർ എങ്ങനെ സ്വന്തമായി നിർമ്മിക്കാമെന്നുള്ളത്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും കുരുമുളക് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ നമ്മളൊരു ചെടി പണ്ട് തള്ളി ചതച്ചിട്ട് അതിന്റെ നാരിന്റെ വള്ളി ഉപയോഗിച്ചായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് സാധിക്കുന്നില്ല, എല്ലാം പ്ലാസ്റ്റിക്കിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ കൊടി കെട്ടാം എന്നുള്ളതിന്റെ ഒരു ചെറിയ എപ്പിസോഡാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ചേട്ടായി നമുക്ക് ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചാട്ടെ. കൊടി കെട്ടു വേണം ഇങ്ങനെ കൊടി കെട്ടാം. ഇങ്ങനെ കെട്ടുമ്പോ ഇങ്ങനെ എടുത്തിട്ട് നമ്മള് പണ്ടൊരു കൊടുക്കെട്ട് കെട്ടില്ലേ, കൊടുക്കെട്ട് കെട്ടെന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടി കൈ മാത്രമാണ് ഇങ്ങനെ കെട്ടും. ഒരു വരലയിൽ മാത്രമേ കെട്ടു, ഈ കൈ ഒന്ന് മുറുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അയച്ചു കൊടുക്കും. ഇങ്ങനെ മുറുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടി അവിടെ ഇരുന്നോളും. അത് കഴിഞ്ഞാൽ കൊടി വലുതാകുന്നതനുസരിച്ച് ഇത് കയറ് ലൂസായി കൊടുക്കും. ലൂസായി കൊടുക്കുമ്പോ ഇതാ പിന്നെ വേണമെങ്കിൽ ഊരിപ്പോക്കും. ഓക്കെ, മനസ്സിലായി. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്യാൻ സാധിക്കും കെട്ടുന്നത്. അതുപോലെ ചില മുഴുത്ത കൊടിയൊക്കെ നമ്മുടെ ഈ വള്ളി ഉണ്ടല്ലോ, നമ്മുടെ കേരവള്ളി, കേരവള്ളി ഉപയോഗിച്ച് നമുക്ക് ഇത് കെട്ടാം. അതെങ്ങനെയാണ് കേരവള്ളി ഉപയോഗിച്ച് കെട്ട്? ഇത് മോഡൽ തന്നെയാണ്, ഈ കുടുക്കിട്ട് കെട്ടുന്ന ഒരു മോഡൽ. കറക്റ്റ് ശ്രദ്ധിക്കുക, ഇങ്ങനെ വെക്കുന്നു, ഒരു മിനിറ്റ് കേട്ടാ കൈ ഒന്ന് മാറ്റിക്കോളൂ. ഇത് ഊരാ കൊടുക്കിട്ടുണ്ട്, ഊരാ കൊടുക്ക്, ഊരാ കൊടുക്ക്. അതിനുശേഷം നമ്മുടെ മറ്റേ വള്ളിയെ പിടിച്ച് വലിച്ചു വലിച്ച് ഇച്ചിരി മുറുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വലിച്ച് അടിപ്പിച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ നോളും. പിന്നെ വണ്ണം മരം വണ്ണം വെക്കുന്നതനുസരിച്ച് ഈ കയർ അയഞ്ഞു കൊടുത്തോളും. ഓക്കെ, നമ്മൾ പിന്നെ അതിൻ്റെ അത് ഒരു സ്കീമും വെച്ചിട്ടുണ്ട്, ലൂസായി കൊടി വളരുന്നതനുസരിച്ച് വള്ളി ലൂസായി വള്ളി ലൂസായി എന്നിട്ട് ഇളകി പോകുമില്ല. ഓക്കെ, സംഭവം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് വള്ളി ഇട്ട് കൊടുത്താൽ ഈ അണ്ണാൻ കണ്ടിച്ച് കളയല, എലി കണ്ടിച്ച് കളയല, ചെതലെടുത്ത് കളയല, ഈ ഇതിനങ്ങനെയുള്ള ഗുണങ്ങളാണുള്ളത്. ഗുണങ്ങളാണുള്ളത്. അത് ശരിക്കും സാധാരണ നമ്മൾ കിട്ടുന്ന പറഞ്ഞ മറ്റേ സാധാരണ വലിച്ചു മുറിക്കാൻ കയറ്റി വെക്കും. അതിന്റെ ഒരു പ്രശ്നം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് രണ്ടൊന്ന് കൊടി വൃക്ഷം വരെ ഇതാവുന്നു, ഇത് വലുതാകുമ്പോൾ പ്ലാസ്റ്റിക് വള്ളി പൊട്ടിപ്പോകുന്നില്ലാത്തതുകൊണ്ട് അവിടെ ടൈറ്റ് ആവാൻ കൊടി കേടാവാനുള്ള സാധ്യതയുണ്ട്. ഇതങ്ങനെ ഒന്നും സംഭവിക്കില്ല. കുരുമുളക് കർഷകരിലേക്ക് ഇത് എത്തിക്കുക, അപ്പൊ അവർക്ക് കൊടികെട്ട് ഒത്തിരി ലാഭം കിട്ടും ഉറപ്പായിട്ടും. പിന്നെ മുളക് കുറയ്ക്കാൻ നേരത്ത് മാത്രം കെട്ടി വിട്ടെടുക്കണമെന്ന് കെട്ടിപ്പോയാൽ ധാരാളമാണ്. ഇതൊക്കെ ഞാൻ പണ്ട് കെട്ടിയേക്കുന്ന കെട്ടുകളാണിതുണ്ടോ? ഇതൊന്നും കുരുമുളക് തള്ളി വള്ളി മുറിഞ്ഞിട്ടില്ല. ഒറ്റ വള്ളി ടൈറ്റ് ആയിട്ട് അങ്ങനെ നിന്നോളും. അതായത് വലുതാകുമ്പോ ഇതിങ്ങനെ അയഞ്ഞു കൊടുത്തോളും. സംഭവം ഒത്തിരി നാള് ഈ കെടി കിട്ടുന്ന കൊടിയുടെ കിട്ടും നിൽക്കും. ശരിക്കും നല്ല കർഷകരിൽ നിന്നാണ് ഏറ്റവും നല്ല ഐഡിയാസ് പ്രക്കുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനൊരു മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ വിനോദികൾ. എന്തായാലും കർഷകർക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നാൽ വളരെ നന്ദി. അതിനു മുമ്പായിട്ട് ആ കെട്ടൊന്നും കൂടി കയ്യിൽ കാണിച്ചു തരണം. കയ്യിൽ കാണിച്ചു തരണം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് വയ്ക്കുന്നു. മുകളിലേക്ക് വയ്ക്കുന്നതുണ്ട്. ഇങ്ങനെ അതിന്റെ അകത്തോടെ എടുക്കും. അത് ഇതെങ്ങനെ വലിച്ചു മുറുക്കിട്ട് നമ്മൾ പിന്നെ ഇതെങ്ങനെ അടിപ്പിച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പൊ ഈ കെട്ടിച്ചിരി മുറുകണം മാത്രമേ ഒരു വള്ളിയിലെ കെട്ടുവരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെയേറെ സിമ്പിൾ ടെക്നിക്കിൽ ഒരു അറിവ് പകർന്നു തന്ന വിനോദേട്ടൻ്റെ അടുത്ത് നമ്മൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.